ഹായ്, ടിപ്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7-ലെ ഒരു ചിത്രം വരയ്ക്കണം. ചോദ്യം തന്നിട്ടുണ്ട്, ചിത്രം വരച്ചിട്ടുണ്ട്. 2 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ ഒരു സ്പർശരേഖയുണ്ട്, തൊടുരേഖ. അത് 6 എന്ന ബിന്ദുവിൽ ഖണ്ഡിക്കുന്നു. അവിടെ ആ 6 എന്ന ബിന്ദുവിൽ വൃത്തത്തിൻ്റെ ആരവുമായിട്ട് ഖണ്ഡിച്ച് അവിടെ 6 എന്ന ഒരു ബിന്ദു ഉണ്ടാവുന്നു. അതുപോലെ കോൺ ക്യൂ തന്നിട്ടുണ്ട്, 25 ഡിഗ്രി. അപ്പം നമുക്ക് ഈ ചിത്രം വരയ്ക്കണമെങ്കിൽ ഇനി ഒരു കോൺ കൂടി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇതായി നോക്കിയാൽ ഈ 3 കോണുകളും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടും. ഇത് മട്ടകോണാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്, ഇത് 25 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 65 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് 65 എന്ന് കിട്ടി. അതുപോലെ 75, 70, 90, 180. അപ്പം ഞാൻ 2 സെൻറ്റിമീറ്റർ ആരമുള്ളൊരു വൃത്തം വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്കൊരു രേഖ വരയ്ക്കുക. ആരമാണ്, അപ്പോൾ ആരം അത് നീട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തേക്ക് അങ്ങ് പോകുന്നു. കണ്ടോ, ഇതിങ്ങനെ പുറത്തേക്ക് അങ്ങ് പോകുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഉപകരണം അറിയാമല്ലോ, കോൺ അളക്കുന്ന ഉപകരണമാണിത്. ഇതിങ്ങനെ വെച്ചിട്ട് നോക്കിയേ, സെൻറ്റർ ഇത് കറക്റ്റായിട്ട് വയ്ക്കുക. വെച്ചതിന് ശേഷം കണ്ടോ കറക്റ്റ് ലൈനിൽ മുട്ടി നിൽക്കണം. എന്നിട്ട് അവിടെ നിന്ന് നോക്കിയേ, 10, 20, 30, 40, 50, 60, 65. കണ്ടോ, 60-നും 70-നും ഇടയിലായിട്ട് വരുന്ന ഈ ബിന്ദു 65, ഇതാണ് 65. അപ്പോൾ അത് നമ്മൾ സ്കെയില് വെച്ച് അത് കേന്ദ്രവുമായിട്ട് യോജിപ്പിക്കുക. ഇതിവിടെ കേന്ദ്രവുമായിട്ട് യോജിപ്പിച്ച് അപ്പോൾ ഈ വൃത്തം 2 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം നമ്മൾ വരച്ചു. മനസ്സിലായോ? അപ്പോൾ ഇവിടെ വേണം ഇനി എന്ത് വരയ്ക്കാൻ? തൊടുരേഖ വരയ്ക്കാൻ. പക്ഷേ തൊടുരേഖ വരയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ ആ കോൺ നോക്കണം, എത്രയായിരിക്കണം ഈ കോൺ. കണ്ടോ, ഈ കോൺ 90 ഡിഗ്രി ആവത്തക്ക വെണ്ണം വെച്ച് വേണം വരയ്ക്കേണ്ടത്. ഇങ്ങനെ ഈ സ്കെയിൽ ഇങ്ങോട്ട് നോക്കുക. കണ്ടോ, വെച്ചിട്ട് മാറാനേ പാടില്ല, മാറിക്കഴിഞ്ഞാൽ മറ്റേ അളവ് തെറ്റും. കണ്ടോ, ഇവിടെ വെച്ചിട്ട് ഇതാ ഈ ബിന്ദുവിൽ വെച്ച്, കണ്ടോ കറക്റ്റ് ഇവിടെ എത്തി. ഈ ബിന്ദുവിൽ വെച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് വരയ്ക്കണം. കണ്ടോ, ഇത് വൃത്തത്തിൽ വന്ന് മുട്ടി നിൽക്കുകയാണ് ഇവിടെ. ഈ ചെറുതായിട്ടൊന്ന് സ്പർശിച്ചാൽ മാത്രം മതി, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്പർശിച്ചാൽ മാത്രം മതി. കണ്ടോ, അപ്പോൾ ഇവിടെ വന്നിത് ഈ ബിന്ദുവിൽ വന്ന് മുട്ടി സ്പർശിച്ചുകൊണ്ട് അങ്ങ് പോയി. കേട്ടോ, തൊട്ടുകൊണ്ടങ്ങ് പോയതേ ഉള്ളൂ. അതുപോലെ ഈ ബിന്ദു വന്ന് തൊട്ടുകൊണ്ടങ്ങ് പോയി. അപ്പോൾ ഈ കോൺ എന്താണ്? ഇവിടെ 90 ഡിഗ്രി വന്നു. അപ്പോൾ ഈ കോൺ എത്രയായിരിക്കും? ഇത് അളന്ന് നോക്കിയാൽ ഇത് 25 ആയിരിക്കും. നമുക്കൊന്ന് അളന്ന് നോക്കാം, 25 ഉണ്ടോയെന്ന്. കറക്റ്റ് 25 ഉണ്ട് കേട്ടോ. കണ്ടല്ലോ ആ കോൺ, ഇവിടെ 10, 20, 25. കണ്ടല്ലോ 25 ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ കോൺ 25 ഉണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ നോക്കണം എന്താണ്, 25 ഉണ്ടോയെന്ന് നോക്കണം. ഇത് കോൺ 25 ഉണ്ട്, നേരത്തെ വരച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് വെച്ച് ഇവിടെയും നമുക്ക് നോക്കാം 25 ഉണ്ടോയെന്ന്. ഉണ്ടല്ലോ, കറക്റ്റ് 25 ഉണ്ട്. കണ്ടോ, 20, 30 എൻ്റെ കൂടെയാണ് ഈ ബിന്ദു പോയേക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ കറക്റ്റ് ഈ കോൺ എത്രയുണ്ട്? 25 ഉണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളത്. ഇത് 65 ഡിഗ്രിയാണ്, ഇത് 25 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം വരയ്ക്കേണ്ടത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു കണക്കുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.